സാലറി കൂടാതെ ഇഷ്ടംപോലെ മറ്റു സഹായങ്ങളും ചെയ്യുന്നുണ്ടമ്മ. അതിന്റെ കൂടെ ഈ തിരിമറി നടത്തുന്നത്. കുറുപ്പ് സാർ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് എത്ര വർഷമായി കാണും? 10 വർഷം കഴിയുന്നു മാഡം. ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം അല്ലാതെ മറ്റെന്തെങ്കിലും? എന്നിട്ടും വലിയ വീടൊക്കെ വെച്ചു അല്ലേ? ലോണൊക്കെ എടുത്ത മാഡം, പിന്നെ അമ്മയും സഹായിക്കും. ഓ എന്താ മാഡം? ഏയ് ഒന്നുമില്ല. മാഡത്തിന് എന്നെ എന്തെങ്കിലും സംശയമുണ്ടോ? അയ്യോ ഞാനിതുവരെ ആരെയും സംശയിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയ അടുത്ത നിമിഷം ഞാൻ ജോലി രാജിവെക്കും. അയ്യോ എന്താ സാറത്, സാറൊക്കെ പടുത്തുയർത്തിയ സ്ഥാപനമാണിത്. അവിടേക്ക് പെട്ടെന്നൊരു ദിവസം കടന്നു വന്ന ഞാൻ നിങ്ങളെയൊക്കെ പ്രതിയായി കാണുന്നത് ശരിയാണോ? പിന്നെ ഇവിടെ ഒരു പ്രതിയുണ്ട്, അല്ലാതെ കണക്കുകളിൽ വ്യത്യാസം വരില്ല. നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാവരെയും മണ്ടനാക്കിയിട്ട് മാറിയിരുന്ന് ചിരിക്കുന്നത് ആരായാലും അവനെ നമുക്ക് പൊക്കാം. അല്ല, ഈ രഹനെ കുറിച്ച് കുറുപ്പ് സാറിന്റെ അഭിപ്രായം എന്താ? വളരെ നല്ല കുട്ടിയെന്നാ എനിക്ക് തോന്നുന്നത്. ഈ രഹനയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ആ കുട്ടി വല്ലതും പറഞ്ഞോ? അതിനെപ്പറ്റി ഞാൻ ചോദിച്ചില്ല. ഇതൊക്കെ ചോദിക്കണ്ടേ? അമ്മയും കാവേരിമോളും ഇന്റർവ്യൂ ചെയ്താ എടുത്തത്, പിന്നെ അതിനപ്പുറം ഒരു ചോദ്യം വേണ്ടെന്ന് കരുതി. ഞാൻ വെറുതെ തിരക്കുന്നേ ഉള്ളൂ. രഹന കണ്ടെത്തിയ ക്രമക്കേടുകൾ കൃത്യമായി എന്റെ ടേബിളിലെത്തണം. എനിക്ക് വിശദമായി ഒന്ന് പഠിക്കാനാ. എടുത്തു ചാടി ഞാൻ തീരുമാനമൊന്നും എടുക്കില്ല, ആരെയും സംശയിക്കൂല്ല. എല്ലാം അന്വേഷിച്ചിട്ട് മതി മാഡം. എന്തായാലും കമ്പനിക്ക് ലാഭം ഉണ്ടാവണം, എല്ലാവർക്കും നന്മയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മയ്ക്ക് നല്ല റിസൾട്ട് കൊടുക്കണം. അതിനുവേണ്ടി മാഡത്തെ ഏത് രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. ശരി മാഡം. നിന്നെപ്പോലെ വേറെ ഉത്തരവുണ്ടാടാ? അതാ ഞാനും ആലോചിക്കുന്നത്. സ്ത്രീവേഷം ധരിച്ച് അകത്ത് കിടന്ന് ഫയലൊക്കെ സൈൻ ചെയ്തിട്ട് പോയിരിക്കുന്നു. അതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അന്ന് നമ്മൾ ആ നരനെ കണ്ടതാ. അവൻ ഇങ്ങനെയൊന്നും കളിക്കാൻ ധൈര്യം പറ്റില്ല. ഇതിന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. ശത്രുക്കളൊക്കെ ഇങ്ങോട്ട് വരുന്നത് നല്ലതിനല്ല ചെറുത്തെ. ഇനി അവരൊക്കെ എന്തിനാ അറിഞ്ഞിട്ടാണോ വരുന്നത്? അറിഞ്ഞെങ്കില് എന്നെ തട്ടിക്കളിക്കല്ല അവരാരും, കൊല്ലാനും ശ്രമിക്കൂ. എനിക്ക് ജീവൻ തിരിച്ചു തന്ന എന്ത് സംഭവിക്കുന്ന അവർക്കൊക്കെ അറിയാം. അത് നേരാ. അപ്പൊ പിന്നെ ഈ കളി കളിക്കുന്നത് ആരായിരിക്കും? അതാ ഞാനും ആലോചിക്കുന്നത്. എന്നെ പോലെ ഒരുത്തൻ ഒരു മുഖം മുന്നിൽ തെളിയുന്നുണ്ട്. ആരുടെ? ഏയ് അവനായിരിക്കില്ല. നിന്നെ പിന്തുടരുന്ന നിന്നെ പോലെ ഒരുത്തൻ, അതും നിന്റെ വേഷം പോലും മനസ്സിലാക്കിയിട്ട്. അപകടം പതിയിരിക്കാനടാ. അപകടം പിന്നാലെ തന്നെയുണ്ട്, ഇവിടെ സുരക്ഷിതമല്ല. ഗാന്ധാരി അമ്മയെ മോളെ മുക്കിയിട്ട് ഉള്ളത് കൊണ്ട് മുങ്ങിയാലോ? അതിനാണല്ലോ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്, എന്നാ അതിനുള്ള സമയമായിട്ടില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വൈകിച്ചിട്ടാ അവിടെ നമുക്ക് അടി കിട്ടിയത്. എല്ലാത്തിനും ഒരു സമയമുണ്ടോ? മരിച്ചവനെ ഞാൻ ഇന്നും മരണം മുന്നിൽ കണ്ട് നടക്കുന്നവനാ. കൊല്ലാനായി നടക്കുന്നവരുടെ മുന്നിലൂടെ പുഞ്ചിരിയോട് കൂടി പോകുന്നവനാ ഞാൻ. മരണപ്പെട്ടിട്ടില്ല എന്ന് പലരും ഇതിനോടകം പറഞ്ഞിട്ടുണ്ടാവും, പരസ്പരം സംസാരിച്ചിട്ടുമുണ്ടാവും. എങ്കിലും അവർക്കാർക്കും അത് അംഗീകരിക്കാനാവില്ല, പ്രത്യേകിച്ച് എന്നെ കൊന്നുവിട്ട ഗൗഡയ്ക്ക്. ആ ഒരു സംശയത്തിൽ എല്ലാവരും. അവിടെ ഞാൻ വേഷം മാറിയതോടെ എല്ലാവരും പെട്ടുപോയി. എടാ നിന്റെ ഓഫീസിനകത്ത് കയറി നിന്റെ സൈനിട്ട് പോയിരിക്കുന്നു, അതിന്റെ പിന്നിലെ അവളായിരിക്കോടാ ആ രഹന. അല്ലടോ, അവളെ ഞാൻ ഇന്ന് തീർക്കും. എടാ ഞാൻ കൂടി വരണോ? വേണ്ട,
തന്റെ കൂട്ടുപിടിച്ച ആ ഒരൊറ്റ കാരണം കൊണ്ട് അവള് രക്ഷപ്പെടും. ആദ്യത്തെ ബുള്ളറ്റിൽ അവളുടെ ജനൽ തകരണം, അത് കണ്ട് ഞെട്ടിയുണർന്ന അവളുടെ തലയും. നീ വാക്കത്തി നരന്റെ ഇടി കൊണ്ടിട്ടുണ്ട്, തട്ടുകട നന്ദന്റെ. ഇന്നത്തെ ഇടിയുടെ വെയിറ്റ് വെച്ചിട്ട് ഇതിൽ ആരായിരിക്കും നിന്നെ ഇടിച്ചത്? അറിയില്ലടോ. എന്നാ എനിക്കറിയാം, മുഖം മൂടി വെച്ചുകൊണ്ട് തല്ലുന്നത് അവന ആ നന്ദൻ. രഹനിനെ അവനെങ്ങാനും ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോടാ? അതിലെനിക്ക് സംശയമില്ലാതില്ല. അല്ല, ഈ രഹനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണോന്ന് സമ്മതിക്കാവോ? അറിയില്ലടോ. ഏതായാലും നല്ല ഇടിയായിരുന്നു. ആ, അത് പുറം കാണുമ്പോ അറിയാം. ആരോ ഒരാൾ എന്നെ പിന്തുടരുന്നുണ്ടോ? അത് കഴിഞ്ഞ ദിവസം എന്റെ ഫയലെല്ലാം സൈൻ ചെയ്തിട്ട് പോയപ്പോഴേ എനിക്ക് തോന്നിയതാ. അതിനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഓ, എന്നാൽ ആരായിരിക്കൂടെ അത്? നന്ദനോ നരനോ ഗൗഡയോ ആണെങ്കിൽ സ്പോട്ടിൽ എന്നെ കൊല്ലും. ഇത് മറ്റാരോ ആണ്. ഓ, എന്നാലും അത് ആരായിരിക്കൂടാ? നീ അറിയാത്ത നിന്റെ ഒരു ശത്രു. എടോ, ആ മെസ്സേജ് എടുത്ത് വായിക്കടോ. സുഖ ചികിത്സ തുടങ്ങിയോ? എടോ, മെസ്സേജ് വായിക്കടോ. മെസ്സേജ് ആണ് വായിക്കുന്നത്. ഇന്നത്തുള്ള കാര്യമല്ലേ പറയണേ. സുഖ ചികിത്സ തുടങ്ങിയോ? കർക്കിടക മാസത്തിൽ ഉഴിച്ചിലും പിഴിച്ചിലും നല്ലതാ. നിന്നെ ഞാൻ പെട്ടെന്ന് കൊല്ലില്ല. ശരീരമൊക്കെ ഒന്ന് നേരെയാകട്ടെ. ഇടവേളകളിൽ ഞാൻ വരാൻ ബോറടിപ്പിക്കാതെ എവിടെ നീ പോയാലും നിഴലായി ഞാനുണ്ട്. യാമിനി 007. എടാ, ഈ ജെയിംസ് ബോണ്ട് 007 എന്ന് കേട്ടിട്ടുണ്ട്, ഇതെന്താണത്? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും ആ കണ്ണുകൾ എന്നെ വീക്ഷിക്കുന്നുണ്ട്. എടാ, നമുക്കിവിടുന്ന് മുങ്ങാടാ. മുങ്ങിയിട്ട് എങ്ങോട്ട് പോകാനാടോ? അതെനിക്കറിയാൻ പാടില്ല. ഇനി പോകാൻ ഒരിടവുമില്ല. ഒന്നുകിൽ ഇവിടെ നിന്ന് വളരണം, അല്ലെങ്കിൽ ഇവിടെ തീരണം. രണ്ടിലൊന്ന് നടന്നേ പറ്റൂ. രണ്ടാമത് പറഞ്ഞാലേ നടക്കൂ. Thank you.
എന്തൊക്കെ പറഞ്ഞാലും ഓളെ അധിക ദിവസം കാണാതിരിക്കാൻ പറ്റത്തില്ല മമ്മദ്. ഓൾ അന്നെ കണ്ടപ്പോ വരില്ലെന്ന രീതിയിലാ ഓരോന്ന് പറഞ്ഞതും. എങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നിട്ടും വരാത്തപ്പോ ആകെ ഒരു ആശങ്ക, വല്ലാത്തൊരു വേദന. വേണ്ട സമയത്ത് വേണ്ട പോലെ ചിന്തിക്കാത്തോണ്ടല്ലേ അത്? ഇനിയിപ്പോ നമ്മൾ തമ്മിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ വീട്ടിൽ ആരുമില്ലെങ്കിലും ഓളിവിടെ ഉണ്ടാണോ? അത് ഇത്തിരി വൈകിട്ടാണെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് ആ നിലയ്ക്ക് ഇനി ഓളെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. രണ്ടു മൂന്ന് തവണ നമ്മൾ ഫോൺ ചെയ്ത് ഓളെടുത്തില്ല. അതുകൊണ്ട് ഓളെ നേര് കാണണം, സംസാരിക്കണം. നമ്മൾ പോയിട്ട് വരമ്മ. കൂടെ വരുമോ ഓള്? വരണം എന്നല്ലേ എന്റെ ആഗ്രഹം. പിന്നെ വന്നിട്ടേ വന്നു എന്ന് പറയാൻ പറ്റൂ. മമ്മദെ, എനിക്ക് നല്ല അവശതയുണ്ടെന്ന് പറ. അത് പിന്നെ നമ്മൾ പറയാണ്ടക്കോ ഉമ്മ. നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കേ ഓള് കൂടെ വരാൻ. എത്രയോ നാളായി അങ്ങനെ പ്രാർത്ഥനയുണ്ട്. ജി പോയിട്ട് വാ. ഇൻഷാല്ലാ. വിളിച്ചിട്ട് വരാത്ത സ്ഥിതിക്ക് ഇനി ഓള് വരുവോ? വന്നില്ലെങ്കിലേ ഓളെ കാറിനകത്ത് പിടിച്ചിട്ടിങ്ങ് കൊണ്ടുവന്നി. എനിക്ക് ഓളെ കണ്ടേ പറ്റൂ. അന്ന് ഞാൻ ഓളെ കാണാൻ വേണ്ടി വഴക്കുണ്ടാക്കിയതല്ലേ, എന്നിട്ട് ആരും സമ്മതിച്ചില്ലല്ലോ. എന്റെ കുഞ്ഞ് ഒറ്റക്ക മണർക്കാട് കഴിയുന്ന ലോഹ്യത്തിലായി കഴിഞ്ഞാ ഞാൻ അവിടെ പോയി കൂട്ടു നിൽക്കും. എന്താന്ന് വെച്ചാ അയക്കും. എന്റെ കുഞ്ഞിങ്ങ് വന്നാ മതി. ഇപ്പൊ ഓക്കോ ആഗ്രഹം കാണും ഞമ്മളെയൊക്കെ കാണണോന്ന്. എന്ത് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാളും അവളുടെ മനസ്സിൽ തങ്ങി നിൽക്കും നമ്മളെ സംസാരം. അത് ശരിയാ. ഇതുകൊണ്ടാ കുഞ്ഞുങ്ങളെ അമിതമായി സ്നേഹിക്കരുതെന്ന് പറയുന്നത്. മക്കളോടുള്ളിലുള്ള സ്നേഹം കാണിക്കില്ല എന്ന് കൊച്ചുമക്കളോടത് പറ്റില്ലല്ലോ. അതും ഉള്ള ഈ തായുള്ളനോട്. ജനിച്ചപ്പം മുതലല്ല, ഓടെ കല്യാണം കഴിഞ്ഞ ശേഷവും കൊഞ്ചിക്കുമായിരുന്നു. വയറൊന്ന് കേടായിട്ട് ആഹാരം കഴിക്കാതിരുന്ന അറിയാലോ, അന്ന് ഇവിടെ എല്ലാരും പട്ടിണിയാ. ഇപ്പയും ജീവൻ കിടക്കാൻ വേണ്ടി കഴിക്കുന്നുണ്ടെങ്കിലും ഒന്നും ശരിക്കും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. എന്താ വേണ്ടേ? ഗ്രഹനേനൊന്ന് കാണണം. അകത്തുണ്ട്. നമസ്കാരം. മലപ്പുറത്താണ് വീടെന്നറിയാം. വീട്ടിലുള്ളവരെ കുറിച്ച് തിരക്കിയപ്പോ രഹന വ്യക്തമായ മറുപടി ഒന്നും തന്നില്ല ഇതുവരെ. അത് ഞമ്മളൊന്ന് കുറച്ച് പിണക്കത്തിലായി. എനിക്ക് പിണക്കമൊന്നും ഇല്ലായിരുന്നു. എന്നെ അകറ്റി നിർത്തിയത് മാപ്പ ഉൾപ്പെടെ വീട്ടിലുള്ളവരാ. രഹന, എന്തൊക്കെയായാലും ബാപ്പാക്കും ഉമ്മാക്കും ഒന്നും അധിക കാലം മക്കളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. ഏതായാലും മോൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലട്ടോ. എവിടെയാ മോള് താമസിക്കുന്നത്? കമ്പനി വക ഗസ്റ്റ് ഹൗസിലാ. ഞമ്മക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിന്. ചെല്ലരുകന, ബാപ്പയല്ലേ വിളിക്കുന്നത്. ഓഫീസ് ടൈമില് വിസിറ്റേഴ്സിനെ ഇവിടെ അനുവദിക്കാറില്ല.
എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാപ്പ പെട്ടെന്ന് പറഞ്ഞിട്ട് പോണം. ഞമ്മക്ക് പറയാനൊന്നുമില്ല, അപേക്ഷിക്കാനേ ഉള്ളൂ. എന്റെ മോൾ എത്രയും പെട്ടെന്ന് മലപ്പുറത്തേക്ക് പോരണം. ആകെ കൂടി കിട്ടണതൊരു ഞായറാഴ്ച. അന്നത്തെ ദിവസം ഇത്ര ദൂരം സഞ്ചരിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. അല്ല, ഞാനെന്തിനാ അങ്ങോട്ട് വരണത്? എന്നെ കാണണമെന്ന് ആഗ്രഹമുള്ളത് എന്റെ ഉമ്മാക്ക് മാത്രമായിരുന്നു. മോളെ, ഈ ഞമ്മളൊക്കെ കൽബിലുള്ളോണ്ടല്ലേ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ ഞമ്മളെയൊക്കെ ചങ്ക് തകർന്നു പോയത്. എന്ന് കരുതി ഓം വഞ്ചിച്ച പെൺകുട്ടികളെയൊക്കെ ഓരോട് വീട്ടുകാരെ ഇറക്കി വിട്ടോ? ഓലെ പോലെയൊന്നും അല്ലല്ലോ മോളെ അന്നെ ഞമ്മൾ വളർത്തിയത്. ഉമ്മമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അരികിൽ വന്നിരിക്കണമെന്നും ആശ്വസിപ്പിക്കണമെന്നും ഒരുപാട് ആഗ്രഹിച്ചോളാം ഞാൻ, എന്നിട്ട് അതിനെ അനുവദിച്ചില്ല. കെട്ടിയും പെണ്ണുപിടിയനും ക്രിമിനലുമാണെന്ന് അവന്റെ കെട്ടിയുള്ളായ പെൺകുട്ടി തിരിച്ചറിയുമ്പോ ഓൾക്കുണ്ടാവുന്ന മനപ്രയാസം എത്രയാന്ന് ബാപ്പയ്ക്കറിയോ? വീട്ടിൽ നാട്ടിയിറക്കിയപ്പോ ചാകാൻ തോന്നി. പിന്നെ ലീന ചേച്ചിയും രോഹിണി ചേച്ചിയും നന്ദേട്ടനും വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ പിടിച്ചു നിന്നത്. അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഞാൻ പള്ളി പോലും അടക്കത്തില്ലെന്നല്ലേ ബാപ്പ പറഞ്ഞിരുന്നേ? അങ്ങനെയുള്ളവരിപ്പോ എന്തിനാ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നെ? അന്ന് എന്നെ കണ്ടപ്പോ തന്നെ എന്റെ മനസ്സെന്താന്ന് ബാപ്പയോട് പറഞ്ഞതാ. ഞമ്മള് കാണാതിരിക്കാൻ ശ്രമിച്ചതാണല്ലോ, പക്ഷേ പറ്റുന്നില്ല മോളെ. മോളുടെ ഉമ്മമാക്ക് ഉറക്കമല്ല, കണ്ണടച്ച പിച്ചും പേയും പറയുക. രഹന മോൾ എവിടെയാന്ന് ചോദിക്കുക. തിരക്ക് കൂട്ടണ്ട, സമയം കിട്ടുമ്പോ മോളൊന്ന് വരണം. അങ്ങനെയേ ബാപ്പ പോയി പറയൂ മോള് വരാന്ന് സമ്മതിച്ചു എന്ന്. അത് കേട്ടെങ്കിലും ആ പാവം നാശ്വസിച്ചോട്ടെ. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അറിഞ്ഞല്ലോ ബാപ്പ, അവരുടെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും? ആരും മോളെ കുറ്റപ്പെടുത്തൂല, എല്ലാവർക്കും മോളോട് സാതാപം മാത്രമേ ഉള്ളൂ. എങ്കിലും എന്റെ നെഞ്ചിനകത്ത് പെടച്ചിൽ മാറുന്നില്ല, എന്റെ ഉള്ളില് ദേഷ്യം തീരുന്നില്ല. അത്രക്കിന്ന് എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തി. ഒരു തകർച്ച ഉണ്ടായപ്പോ കൂടെ നിൽക്കാതെ ആശ്വാസ വാക്കുകൾ പറയാതെ തള്ളിക്കളഞ്ഞു. അവനൊപ്പം ഓളും വരുമായിരിക്കൂല്ലേ? ഒന്നും അറിയത്തില്ല, പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് പോലും ഓള് ചിന്തിച്ചെന്ന് രോഹിണി പറഞ്ഞത്. സത്യം പറയാലോ ഉമ്മ, അന്ന് രോഹിണിയും ലീന ടീച്ചറും നന്ദനും വീട്ടുകാരും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ മോളെ ഇനി നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അവൾ എന്തെങ്കിലുമൊക്കെ കടുങ്ക ചെയ്തേന് പിന്നെ ജീവിതകാലം മുഴുവൻ അതോർത്ത് കരയായിരുന്നു. ഈ എവിടായിരുന്നു? അനക്കൂടെ അവന്റെ കൂടെ പൊക്കൂടായിരുന്നു. ഓള് ബാപ്പയോട് എന്തെങ്കിലും പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അത് കേട്ടിട്ട് വരുന്ന വഴിക്ക് ഓന്റെ ശരീരം വല്ലതും തളർന്നു പോയാലോ? നെഞ്ചു പൊട്ടിയ അന്റെ ബാപ്പ നടക്കുന്നത്, അത് ഓർമ്മ വേണം. എന്ത് പറയും പടച്ചോനെ? ഓള് വന്നില്ലേ? വരാന്ന് സമ്മതിച്ചില്ലേ? അത് എന്റെ മുഖം തന്നെ പറയുന്നുണ്ട് എന്താ അവിടെ നടന്നതെന്ന്. ദേഷ്യപ്പെട്ടു,
ഓൾ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ദേഷ്യവും സങ്കടമൊക്കെ കാണിച്ച് എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് കൂടെ നിൽക്കാത്തതിൻ്റെ തള്ളിക്കളഞ്ഞതിൻ്റെ വേദന ഒരുപാടുണ്ടോക്ക്. അപ്പോ വലിയ പെരുന്നാളിന് വരില്ലല്ലേ? നമ്മള് മയ്യത്തായാലും ഓൾ വരൂല. അത്രയ്ക്ക് വെറുത്തു പോയ ഓള് നമ്മളെയൊക്കെ. വേണ്ട, നമ്മളെ പിടിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് മീയും. താങ്ങി തന്ന് നിർത്തേണ്ടയാൾ ദൂരെ മാറിപ്പോയില്ലേ? ഞാൻ എന്തൊക്കെ പറഞ്ഞ എന്നെ തല്ലം വരുമായിരുന്നു. എന്നിട്ടിപ്പ എന്തായി? എല്ലാരും കിടന്ന് പിടക്കയല്ലേ. ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കൂടെ പിടിക്കുന്ന ഇവളോട് പറയാൻ ഒന്ന്, അഹങ്കാരം അതാപത്ത്. കുബുദ്ധിയിൽ കുതന്ത്രം മെനഞ്ഞ് ഇവനിങ്ങനെ ആമോദ നൃത്തം ചവിട്ടുമ്പോൾ ചുവട് പിഴയ്ക്കുന്നു, അടി തെറ്റുന്നു. ഇവന്റെ പൂർണ്ണ വിരാമം അത് ഗാന്ധാരിയുടെ കയ്യാൽ സംഭവിക്കുന്നു.